നമ്മുടെ സമൂഹം പൊതുവെ രണ്ടാന്തരമായിട്ടാണ് വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും ഒക്കെ കാണുന്നത്. അതിപ്പോൾ മതവ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ക്രിസ്തു മതത്തിൽ, ഇസ്ലാം മതത്തിൽ, ഹിന്ദു മതത്തിലൊക്കെ ഏറിയ അളവിലോ കുറഞ്ഞ അളവിലോ സ്ത്രീകളെ രണ്ടാം കടയായിട്ട് കാണുന്ന രീതി നമ്മുടെ രാഷ്ട്രീയത്തിലും അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊരു വനിതാ ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നിൻ്റെയും സംസ്ഥാന പ്രസിഡൻ്റോ സെക്രട്ടറി ആയിട്ട് ഒരു വനിത ഉണ്ടായിട്ടില്ല. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ചുറ്റുവട്ടത്ത് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ വലിയ കഷ്ടം എന്താ വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ സർവീസ്, സാമൂഹിക സേവനം നിർവഹിക്കുന്നത്, ഏറ്റവും അധികം നിർവഹിക്കുന്നത് സ്ത്രീകളാണ്. ഗാന്ധി ചോദിക്കുന്നുണ്ട്, ആണും പെണ്ണുമായിട്ട് ആരാണ് മേലെ? അദ്ദേഹം പറഞ്ഞത് ആണും പെണ്ണും ഒപ്പമാണെന്നല്ല, പെണ്ണ് ആണിൻ്റെ മേലെയാണെന്നാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം തെളിവ് പറഞ്ഞത്, ഗർഭം ധരിക്കാൻ 10 മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് നടക്കാൻ, പിന്നെ വേദനയോടുകൂടി അതിനെ പ്രസവിക്കാൻ, പിന്നെ 2-3 കൊല്ലം മുലയൂട്ടാൻ, പിന്നെ 10-15 വയസ്സുവരെ അതിനെ പോറ്റിക്കൊണ്ടുവരാൻ ഉള്ള ശാരീരികമായ പ്രാപ്തി, മാനസികമായ പ്രാപ്തി, തൻ്റെ ഇടം, ക്ഷമ ഏത് പുരുഷനുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കണേ. സത്യമാണത്, സത്യമാണ്. അപ്പോൾ പെണ്ണ് തീർച്ചയായിട്ടും ആണിൻ്റെ മേലെയാണ്. അതുകൊണ്ട് ഗാന്ധി പറഞ്ഞത് പെണ്ണ് ആണിൻ്റെ മേലെയാണെങ്കിൽ നമ്മളത് തുല്യമായിട്ട് കാണും. നമ്മളിപ്പോൾ തുല്യമായിട്ടും കാണുന്നില്ല, നമ്മൾ താഴെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ സേവന രംഗത്തെ ഏറ്റവും വലിയ സേവനം എന്ന് പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കലും പ്രസവിക്കലും മുലയൂട്ടലും വളർത്തലുമാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂടാതെ തന്നെ അത് കഴിഞ്ഞു, അത് കുട്ടികൾ വളർന്ന് അവർ LP ക്ലാസ്, UP സ്കൂൾ, ഹൈസ്കൂൾ അങ്ങനെ പോയി, അങ്ങനെ പിന്നെ അവരവരുടെ ലോകത്തേക്ക് പോകും. അങ്ങനെയാണ്, അതൊരു പ്രകൃതി നിയമമാണത്. ഈ കടവൻ രാമകൃഷ്ണൻ്റെ കോഴി എന്നുള്ള കവിതയിൽ പറയുന്നു, അമ്മ ഞങ്ങളെ കൊത്തി മാറ്റിയതിൽ പിന്നെ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. പ്രകൃതി അങ്ങനെ, മൃഗങ്ങളും പക്ഷികളും അധികം അങ്ങനെയാണ്, മക്കളെ കൊത്തിയാട്ടും. നമുക്കിപ്പോൾ പരിചയമുള്ള കോഴി അങ്ങനെ കൊത്തിയാട്ടും നമ്മൾ കാണും, നിൻ്റെ ജീവിതം നിൻ കാര്യം മാത്രം എന്ന് പറഞ്ഞിട്ട് കോഴി കൊത്തിയാട്ടുന്നതിനെ പറ്റി രാമകൃഷ്ണൻ്റെ പ്രസിദ്ധമായ കോഴി എന്നുള്ള കവിതയിൽ പറയും. അപ്പോൾ നമുക്ക് പക്ഷേ അങ്ങനെയല്ല, നമുക്ക് പറഞ്ഞാൽ മനുഷ്യർക്ക്, നമ്മളും അവരുമായിട്ട്, അവരെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, പറവകൾ, ഇഴജാതികൾ, ജലജീവികൾ, സസ്യലതാദികൾ, അവർ നമ്മളൊക്കെ തുല്യം തന്നെയാണ്. നമ്മളും അവരായിട്ട് വലിയ വ്യത്യാസം ഒരുപാടൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അവരെക്കാൾ വലിയ യോഗ്യത നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് വിശേഷ ബുദ്ധിയുണ്ട്, പിന്നെ നമുക്ക് പല കഴിവുകളുണ്ട്, പല കണ്ടുപിടിക്കാനും നമുക്ക്. അപ്പോൾ അഗ്നി എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെ ഇല്ലാതാക്കുക നമുക്കറിയാം. ചക്രം എങ്ങനെ ഉണ്ടാക്കുക, ഇല്ലാതാക്കുക നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ യോഗ്യതയാണ്. പക്ഷെ നമ്മൾ കാണിക്കുന്ന അന്യായങ്ങളോ അക്രമങ്ങളോ ഒന്നും അവരാരും കാണിക്കാറില്ല. അവർ ഒരാളുടെ ജാതിയോ മതമോ നോക്കി ഒരു പട്ടിയൊരാൾ കടിക്കാൻ ചൊല്ലും, ഇല്ലല്ലോ, അത് നോക്കിയാൽ മതി. ഒരു പന്നിക്ക് അങ്ങനെ പെരുമാറാൻ പറ്റില്ല, നിൻ്റെ ഭാഷ ഹിന്ദിയാണ് അല്ലെ, നിൻ്റെ ഭാഷ മലയാളമാണ് എന്ന് പറഞ്ഞ് പന്നി കുത്താൻ വരില്ല. നീ വെള്ളക്കാരനാണ് ഞാൻ കറുത്തവനാണ് എന്നും പറഞ്ഞ് ഒരു പോത്ത് വെട്ടാൻ വരും. അതുപോലെ തിരിച്ചു, നീ കറുത്തവനാണ് എന്നും പറഞ്ഞിട്ട് ഒരു കുതിര, കറുത്ത കുതിര ആക്രമിക്കാൻ പോകില്ല. അങ്ങനെ രണ്ടുമുണ്ട്. അപ്പോൾ നമുക്കവർക്ക് തുല്യമായിട്ട് പലതുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കാര്യം, നമുക്കൊരു സാമൂഹ്യ ജീവിതം ഉണ്ട് എന്നുള്ളതാണ്. സാമൂഹ്യ ജീവിതം മറ്റുള്ളവർക്കില്ലേ ഉണ്ട്, ഇപ്പോൾ ഉറുമ്പിനില്ലേ സാമൂഹ്യ ജീവിതം ഉണ്ട്, തെരിച്ചിക്കില്ലേ ഉണ്ട്. അങ്ങനെ സാമൂഹ്യ ജീവിതം ഉള്ള ജീവികളും പറവുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ചില പരിമിതികളുണ്ട്. എന്താ പരിമിതി? അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്, പ്രകൃതിയിലെ നിയമം അങ്ങനെയാണ്. എന്താ അത്? ശേഷിയുള്ളത് ശേഷിക്കുന്ന, സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ്, ശേഷിക്കാൻ അർഹതയുള്ളത് മാത്രമേ ശേഷിക്കുള്ളൂ, അല്ലാത്ത ശേഷിക്കൂല. അപ്പോൾ പണ്ടിപ്പോൾ കുട്ടികൾ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം ശിശുമരണങ്ങൾ ഉണ്ടാവും, അതിന് കാരണമൊന്നും വേണ്ട, ബാലാരിഷ്ടത എന്നൊന്ന് പറയും.
അപ്പം മറ്റേ മാവേലി നാടുവാനിടും കാലം എന്നുള്ള പാട്ട് കേട്ടില്ലേ, ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്നാണ്. അത് രാജാവിൻ്റെ യോഗ്യത കൊണ്ടാണ്, മാവേലിയുടെ യോഗ്യത കൊണ്ടാണ് ബാലമരണങ്ങളില്ലാത്തതെന്നാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എന്തേ കുട്ടിക്ക് പറ്റും, ഓ അത് ചെയ്യിച്ചില്ല എന്ന് പറയും. ചെയ്യിച്ചില്ല എന്ന് പറഞ്ഞാൽ ശേഷിച്ചില്ല. അന്നൊക്കെ ധാരാളം കുട്ടികളാണ്. ഒരു കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ ഉമ്മ തന്നെ 7 വെച്ചിട്ടുണ്ട്. അന്ന് 7, 8, 10 കുട്ടികളൊക്കെ വളരെ സാധാരണമാണ്. അതിൽ 3-4 സൂക്കേടായിട്ട് മരിക്കും, 1-2 ബാലാരിഷ കൊണ്ട് മരിക്കും, പിന്നെ 1-2 വെള്ളത്ത് പോകും. ഇന്നിപ്പോൾ കാറടിച്ച് മരിച്ചു എന്ന് പറയില്ലേ, അന്ന് കാറടിച്ച് മരിക്കാൻ കാറില്ല, ലോറിയില്ല. അന്ന് ഞങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ വെള്ളത്ത് പോകുന്നു. അങ്ങനെ അപ്പോൾ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ഉറുമ്പിനുണ്ട്, തിരിച്ചക്കുണ്ട്, പലർക്കും ഉണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിന് അവർക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന വേറെ ഒരു അധികമാനമുണ്ട്. എന്താ അത്? നമ്മൾ ചില ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്താ ആശയങ്ങൾ? ഇപ്പോൾ പറഞ്ഞല്ലോ അവരുടെ നിയമം എന്താണ്, കാട്ടിലെ നിയമം, കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ. അങ്ങനെയാണ് മൃഗങ്ങൾ. അപ്പോൾ നരിയെ സംബന്ധിച്ച് മാൻപേട അതിൻ്റെ ഇരയാണ്, സിംഹത്തെ സംബന്ധിച്ച് ഒരു പോത്ത് അതിൻ്റെ ഇരയാണ്. അത് തന്നെക്കാൾ ബലം കുറഞ്ഞതാണ് എന്ന് വെച്ചിട്ട് അതിനെ ആക്രമിക്കരുത് എന്നുള്ള ഒരു ആശയം ഒരിക്കലും സിംഹത്തിന് മനസ്സിലാവില്ല, നരിക്ക് മനസ്സിലാവില്ല. ഉണ്ടോ? അപ്പം നമുക്കെന്തുണ്ട്? ദുർബലന്മാരെ സഹായിക്കണം, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം, അബലന്മാരോട് നമ്മൾ അക്രമം കാണിക്കരുത്, ഹിംസ ചെയ്യാൻ പ്രാപ്തി ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യരുത്. എന്താണ് അഹിംസ? ഒരു പരമമായ ധർമ്മമാണ്, അതൊരു വലിയ മൂല്യമാണ്. ദയ കാണിക്കണം, സഹായിക്കണം, സ്നേഹം കാണിക്കണം, കുടുംബം നിലനിർത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പ്രകൃതിയിൽ സാമാന്യമായിട്ട് പെണ്ണും പെങ്ങളുടെ വ്യത്യാസം ഉണ്ടാവില്ല. അത് ചില ജീവികളിൽ ഗന്ധം കൊണ്ട് അവരറിയും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ നമുക്കാണെങ്കിലോ ആഹാരം കഴിക്കുക, അതെല്ലാവർക്കും ഉണ്ട്. വിസർജിക്കുക, അതെല്ലാവർക്കും ഉണ്ട്. വിശ്രമിക്കുക, അതെല്ലാവർക്കും ഉണ്ട്. എണ ചേർന്ന് പെറ്റു വരിക, അതെല്ലാവർക്കും ഉണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അതിനിപ്പോൾ ഒരു അപവാദം എന്ന് പറയാം, വല്ല അമീബയൊക്കെ ഉണ്ടാവും, അത് സ്വയം ഇങ്ങനെ വളർന്ന് പിരിഞ്ഞ് ഉണ്ടായി പോവുക. സാമാന്യമായിട്ട് എല്ലാവരും ഇങ്ങനെയാണ്. എന്തൊക്കെയാണത്? ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം എന്ന് പറയും. ചതുഷ്ടയം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ആഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, നീഹാരം എന്ന് പറഞ്ഞാൽ വിസർജിക്കുക, നിദ്ര എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക, മൈഥുനം എന്ന് പറഞ്ഞാൽ എണ ചേർന്ന് പെറ്റു വരിക. ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനൊക്കെ ചില മൂല്യങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂച്ച കട്ട് തിന്നു നമ്മളാ പറയുന്നത്, പൂച്ചയ്ക്ക് കട്ട് തിന്നാന്നൊരു ഏർപ്പാടില്ല. പൂച്ചയ്ക്ക് എരുന്ന് തിന്നാന്ന് ഏർപ്പാടില്ല, തിന്നാന്ന് മാത്രമേ ഉള്ളൂ. നമുക്കങ്ങനെയില്ല. നമുക്കെന്തുണ്ട്? അതിനൊരു മൂല്യം കൊടുക്കും. എന്താ അത്? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതേ കഴിക്കാവും, അതൊരു മൂല്യം കൊടുത്തിരിക്കുക. പിന്നെ എരുന്ന് തിന്നരുത്, കട്ട് തിന്നരുത്, കണ്ടോ? അതൊരു വിസർജനം. അതിനൊരുപാട് കണക്കുകളുണ്ട്. ഇപ്പോൾ പട്ടിക്കോ പൂച്ചയ്ക്കോ പന്നിക്കോ പശുവിനോ അവരപ്പിടുമ്പോൾ ആരും കാണരുതെന്നുണ്ട്, അങ്ങനൊരു മൂല്യമില്ല. അതിൻ്റെ അടുത്ത് അപ്പിട്ടുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഇപ്പോൾ പൂച്ചയും പട്ടിയൊക്കെ നമ്മൾ ശീലാക്കിയാൽ ചിലപ്പോൾ മുറ്റത്തെ പറമ്പിൽ പോയി ചെയ്യായിരിക്കും, അത് വളരെക്കാലത്ത് ശീലം കൊണ്ടുവരും. പിന്നെ നിദ്ര, എപ്പോഴും എവിടെ എങ്ങനെയും കിടന്ന് ഉറങ്ങുക എന്നില്ല. അതിനൊക്കെ നമുക്കൊരു സമയമുണ്ട്, കണക്കുണ്ട്, അങ്ങനെയൊക്കെ ചില ഏർപ്പാടുകളുണ്ട്. പിന്നെ മൈഥുനത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. നമുക്ക് അമ്മ വേറെ, പെങ്ങൾ വേറെ, പെണ്ണ് വേറെ എന്നുണ്ട്. അപ്പോൾ വേറെ ഒരുത്തൻ്റെ ഭാര്യ അമ്മയുടെ സ്ഥാനത്ത് കാണണം എന്നൊരു കണക്കുണ്ട്. ഇതൊക്കെ മനുഷ്യന്മാർക്കുള്ള കണക്കുകളാണ്. ഇതാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം സാധ്യമാക്കുന്നത്, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ പൊതുജീവിതം എന്നുള്ള സാധ്യമാക്കുന്ന എന്താണ്? ഇത്തരം മൂല്യങ്ങളാണ്. എന്താണ്? നമ്മൾ കക്കരുത്, കള്ളം പറയരുത്, ബലാത്സംഗം ചെയ്യരുത്, അക്രമം കാണിക്കരുത്, അന്യായം ചെയ്യരുത്. എന്താ ന്യായവും അന്യായവും എങ്ങനെ തിരിച്ചറിയാം? ആണ് ഒരാൾക്ക് ന്യായം തോന്നുന്നു, ഒരാൾക്ക് അന്യായിരിക്കും. അതിന് മഹാഭാരതത്തിൽ പറയും. എന്താണ്? അവനവന് വന്നു ചേരരുത് എന്ന് അവനവൻ വിചാരിക്കുന്നത് അവരനിൽ മറ്റൊരാളിൽ ചേർക്കരുത്. ഇത്രയുമാണ് ധർമ്മം. ശേഷമെല്ലാം ഇഷ്ടം പോലെയെന്ന്. അപ്പോൾ അവരെന്നുള്ളതിൽ ശത്രു കൂടി വരും എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ വായിച്ചത്. അപ്പം നമുക്ക് വരരുത് എന്ന് നമ്മൾ വിചാരിക്കും, നമ്മൾ വേറൊരാൾക്ക് കൊടുക്കരുത്. അപ്പോൾ എന്നെ ആരും ചീത്തോടെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വേറെ ആരും ചീത്തോടെ ഇരുന്നു. എന്നെ ആരും തല്ലുന്ന എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ വേറെ ആരും തല്ലാൻ പോകരുത്. എൻ്റെ മുതലാരും മോഷ്ടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ വേറൊരാളുടെ മുതലാൻ മോഷ്ടിക്കരുത്. എന്നെ ആരും കൊല്ലുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വേറെ ആരും കൊല്ലാൻ പോകരുത്. അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. നമ്മളാണ് നമുക്കിത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ഒരാൾ ഇരിക്കൂ എന്ന് പറയുന്നതാണ് നമുക്കിഷ്ടമെങ്കിൽ, ഇരിക്കുന്നതാണ് നമുക്ക് ഇമ്പമെങ്കിൽ, നമ്മുടെ വീട്ടിലോ ഓഫീസിലോ ഒരാൾ വരുമ്പോൾ ഇരിക്കൂ എന്ന് പറയണം. കാരണം അയാൾ നിന്ന്
കാല് കളിക്കണ്ടല്ലോ. ഗാന്ധി ചോദിക്കുന്നുണ്ട്, വേറെ ഒരാൾ ശാരീരികമായി ബുദ്ധിമുട്ടുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ബഹുമാനമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. ഒരാളിപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നു, എന്താണ് ആ മനുഷ്യൻ്റെ കാല് കളിക്കാൻ, അതിലൂടെ നമുക്ക് എന്ത് ബഹുമാനം കിട്ടുന്നു? അപ്പോൾ ഈ തരത്തിലുള്ള ചില ആശയങ്ങൾ, ചില മൂല്യങ്ങൾ സാമാന്യമായി അത് നമ്മൾ മനുഷ്യജീവികൾ ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യജീവികൾ തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവാണ് ഇത്തരം മഹത്തായ കാര്യങ്ങൾ പറഞ്ഞ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ജീവിച്ചിട്ടും അദ്ദേഹത്തെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന യൂദാസ് ഇസ്കറിയോത്ത് ആരാണ്? നമ്മുടെ കൂടുതൽ ഒരു മനുഷ്യനാണ്. ഇത്തരം മഹത്തായ കാര്യങ്ങൾ പറഞ്ഞ ഒരാളെ ഗാന്ധി, ആ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന നഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ആളും ഒരു മനുഷ്യനാണ്. നമ്മളത് മറന്നുപോരുത്. അതായത് ക്രിസ്തുവും യൂദാസും ഉള്ള സമൂഹമാണ് മനുഷ്യരുടേത്, ഗാന്ധിയും ഗോഡ്സെയും ഉള്ള സമൂഹമാണ് മനുഷ്യരുടേത്. അപ്പോൾ മീനുകളുടെ കൂട്ടത്തിൽ ഗാന്ധി ഉണ്ടാവില്ല, അതുപോലെ ഗോഡ്സെ ഉണ്ടാവില്ല, ആനകളുടെ കൂട്ടത്തിൽ ക്രിസ്തു ഉണ്ടാവില്ല, അതുപോലെ അവരുടെ കൂട്ടത്തിൽ യൂദാസും ഉണ്ടാവില്ല. അവർക്ക് പ്രകൃത്യ, അല്ലെങ്കിൽ വിശ്വാസികളാണ് ദൈവഗത്യ, അവർക്ക് കിട്ടിയ വാസന വെച്ചിട്ട്, ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എണ്ണ ചേരുക, അതൊക്കെ ജന്മസിദ്ധമാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, എണ്ണ ചേരാൻ തോന്നുമ്പോൾ എണ്ണ ചേരുക. ഇതുപോലെ ഇപ്പം നമുക്കില്ലാത്ത ചില കാര്യങ്ങൾ അവർക്കുണ്ട്. ഇപ്പോൾ പശുവിൻ്റെ കുഞ്ഞിനാരും നീന്തം പഠിപ്പിക്കണ്ട, മനുഷ്യൻ്റെ കുഞ്ഞിനെങ്കിലും, മനുഷ്യൻ്റെ കുഞ്ഞിനെ പഠിച്ചിട്ട് വേണം, നടക്കാൻ വരെ മനുഷ്യൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ട് വേണം, മറ്റതിങ്ങനെ എഴുതാനേ നമുക്ക് സാമാന്യമായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കുക, അതെന്ത് വ്യത്യാസമുണ്ട്? നമുക്കിപ്പോൾ മതങ്ങളുണ്ട്, വലിയ പ്രശ്നമല്ലേ? നിങ്ങൾ ഏതോ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ വേറെ മതത്തിൽ വിശ്വസിക്കുന്നു, മൂന്നാമൊരാൾ വേറെ മതത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏത് ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്? ഏത് പേരിലാണ് ദൈവത്തെ വിളിക്കുന്നത്? നിങ്ങൾ ഏത് ജാതി ആചാരമാണ് പിന്തുടരുന്നത്? നിങ്ങളുടെ മാതൃഭാഷ ഏതാണ്? നിങ്ങളുടെ വേഷം ഏതാണ്? നിങ്ങൾ കഴിക്കുന്ന, സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? ചപ്പാത്തിയാണോ ചോറാണോ? നിങ്ങൾക്കിഷ്ടം ഉരുളക്കിഴങ്ങാണോ വേറെ വല്ല ചെറുപയറാണോ? ഇതൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ചായ കുടിക്കുന്നത് എങ്ങനെയാണ്? കാപ്പി കുടിക്കുന്നത് എങ്ങനെയാണ്? അതൊന്നും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അതൊക്കെ നമ്മൾ മനുഷ്യരാണ് എന്നുള്ളതിൽ, നമ്മുടെ തുല്യതയിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അത് ആ തരത്തിൽ തുല്യതയിൽ അധിഷ്ഠിതമായ, അതാണ് തുല്യതയിൽ അധിഷ്ഠിതമാകുമ്പോഴേ അത് നീതിനിഷ്ഠമാവുള്ളൂ. നീതിയാണ് പ്രധാനം. എല്ലാവർക്കും നീതി ഉറപ്പാക്കാനാണ് തുല്യത വേണം നമ്മൾ പറയുന്നത്. ആണും പെണ്ണും മാത്രമായ പോരാ തുല്യത. നമ്മുടെ ഇടയ്ക്ക് ട്രാൻസ്ജെൻഡർ എന്നൊരു കൂട്ടരുണ്ട്. ആരാത്? പെണ്ണിൻ്റെ ശരീരവും പുരുഷൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്നവർ. പിന്നെ പുരുഷൻ്റെ ശരീരം ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്നവർ, പെണ്ണിൻ്റെ ശരീരവും ആണിൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്നത്, അവരെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയും. അവർക്കും നമ്മളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരും നമ്മുടെ ബഹുമാനം, പരിഗണന അർഹിക്കുന്നവരാണ്. നമ്മുടെ കൂടുതൽ കൂട്ടരാണ് അവർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തരത്തിലുള്ള തിരിച്ചറിവിൽ നിന്നാണ്, അത്തരം ഒരു സാമൂഹ്യ ബോധത്തിൽ നിന്നാണ്, അത്തരം നീതിബോധത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാത്തരം സാമൂഹ്യ സേവനങ്ങളും ഉണ്ടാവുന്നത്, ഉണ്ടാവേണ്ടത്.